കോവിഡ് വാക്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന വിധം. മൊബൈലിൽ നിന്നും ഗൂഗിൾ സെലക്ട് ചെയ്യുക, കോവിൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. കോവിൻ പോർട്ടൽ സെലക്ട് ചെയ്യുക. രജിസ്റ്റർ / സൈൻ ഇൻ യുവർ സെൽഫ് സെലക്ട് ചെയ്യുക. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. മൊബൈലിൽ ലഭിക്കുന്ന OTP എന്റർ ചെയ്യുക. വെരിഫൈ ചെയ്യുക. സുഖമുള്ള ഏർപ്പാടാണോ? എന്താണ് വെന്റിലേറ്റർ? തങ്ങളുടെ സാധാരണ ജോലികളിലേക്കും ജീവിതത്തിലേക്കും ഇന്ന് മോടുവാൻ വെമ്പുന്നവർ ഒരു ദിവസം വെന്റിലേറ്ററിലായി എന്ന് കേട്ടാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ലാത്തവർ അറിയുവാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഞാൻ കോവിഡ് ഡിപ്പാർട്ട്മെന്റ് വെന്റിലേറ്റർ സെക്ഷനിൽ ജോലി ചെയ്യുന്ന നേഴ്സാണ്. വെന്റിലേറ്റർ എന്നാൽ നിങ്ങളുടെ മൂക്കിലോ വായിലോ ഓക്സിജൻ തരുവാൻ ഘടിപ്പിച്ച ഒരു കുഴലല്ല. നിങ്ങൾക്കതും ഘടിപ്പിച്ച് പത്രമോ മാസികമോ വായിച്ചുകൊണ്ട് സുഖമായി കിടക്കുവാൻ കഴിയുമെന്ന് കരുതരുത്. കോവിഡ് 19 ഘടിപ്പിക്കുന്ന വെന്റിലേറ്റർ നിങ്ങളുടെ തൊണ്ടയിലൂടെ ശ്വാസകോശത്തിന്റെ അതിരുവരെ എത്തുന്ന വേദനയും അസ്വസ്ഥതയും ഉണ്ടാക്കുന്ന ഒരു കുഴലാണ്. അനസ്തേഷ്യ കൊടുത്താണ് ഇത് ഘടിപ്പിക്കുന്നത്, അഥവാ നിങ്ങളെ ബോധം കെടുത്തിയാണ് ചെയ്യുന്നത്. നിങ്ങൾ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരികെ എത്തും വരെയോ മരിക്കുന്നതുവരെയോ ഈ കുഴൽ സംവിധാനം മാറ്റുകയില്ല. 2-3 ആഴ്ചകളോളം ഒരു ചലനവുമില്ലാതെ ശ്വസനയന്ത്രത്തിന്റെ താളത്തിനൊത്ത് മാത്രം ചലിക്കുന്ന ഒരു ശ്വാസകോശവുമായി കിടക്കണം, അഥവാ നിങ്ങളുടെ ശ്വാസകോശമാണ് വെന്റിലേറ്റർ മെഷീൻ. നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല, ഭക്ഷണം കഴിക്കാനോ വെള്ളമിറക്കാനോ കഴിയില്ല. സ്വാഭാവികമായ ഒരു ചലനവുമില്ലാതെ കിടക്കണം. യന്ത്രം ചലിക്കുന്നത് കൊണ്ട് മാത്രം ജീവൻ നിലനിൽക്കുന്നു, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. വേദനാ സംഹാരികളും പെയിൻ കില്ലർ മെഡിസിനുകളും മരവിപ്പുണ്ടാക്കുന്ന മരുന്നുകളും ഇടയ്ക്കിടെ തരും. വേദനയും അസ്വസ്ഥയും കുറക്കാൻ അത്രയേ ഡോക്ടർക്കും നഴ്സിനും കഴിയൂ. അതൊരു കൃത്രിമ നിർജീവാവസ്ഥ അഥവാ കോമ പോലെയാണ്. 20 ദിവസം ഈ ചികിത്സയിൽ കഴിയുന്ന ഒരാൾക്ക് തന്റെ പേശികളുടെ ബലം 40% ക്ഷയിക്കും. വായ്, തൊണ്ട, ശബ്ദം ഇവയ്ക്ക് മാന്ദ്യവും മരവിപ്പും ഉണ്ടാവും. അതോടൊപ്പം ഹൃദയത്തിനും ശ്വസന നാളങ്ങൾക്കുമൊക്കെ മാന്ദ്യമുണ്ടാക്കുന്നതും ഇത് കാരണമാണ്. കോവിഡ് 19 ബാധിച്ചവരിൽ വൃദ്ധരായവർ ഈ ചികിത്സ താങ്ങാനാവാതെ മരിക്കുന്നു. ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം നൽകാൻ മൂക്കിലൂടെയോ മറ്റോ ഘടിപ്പിക്കുന്ന ഒരു കുഴൽ, വയറിൽ നിന്ന് പോകുന്നത് ഒപ്പിയെടുക്കാൻ അരക്കൊരു ബാഗ്, മൂത്രം വീഴാൻ ഘടിപ്പിച്ച ബാഗ്, മരുന്നും ഗ്ലൂക്കോസും നൽകുവാനുള്ള കുഴലുകൾ ഞരമ്പിൽ, സദാ നിങ്ങളുടെ രക്തസമ്മർദ്ദവും മറ്റും നോക്കിക്കൊണ്ടിരിക്കുന്ന എയർലൈൻ മാബിനികൾ, കൈകാലുകളുടെയും മറ്റും ചലനം സാധാരണ നിലയിൽ നിലനിർത്തുവാനും മറ്റും നഴ്സുമാരും പാരാമെഡിക്കൽ സ്റ്റാഫും, ഇടയ്ക്കിടെ ശരീരത്തിന്റെ 104 ഡിഗ്രി പനി കുറക്കുവാൻ നിങ്ങൾ കിടക്കുന്ന കിടക്കയുടെ അറകളിലേക്ക് ഐസ് വെള്ളം പമ്പ് ചെയ്യൽ, അങ്ങനെ എണ്ണമറ്റ ബന്ധപ്പാടുകൾ, ഇതൊക്കെ വേണോ? 10 പ്രാവശ്യം സ്വയം ചോദിക്കൂ. നാം ഇന്ന് ഈ കപ്പലിലാണ്. അതുകൊണ്ട് ഈ അവസ്ഥയിലേക്ക് എത്തിപ്പെടാതെ ശരീരം കാത്തുകൊള്ളുക, പരമാവധി സൂക്ഷിക്കുക, വീട്ടിലിരിക്കുക, അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം സമൂഹത്തിലേക്ക് ഇറങ്ങുക, ആരോഗ്യവകുപ്പ് നിർദ്ദേശങ്ങൾ പാലിക്കുക. കോവിഡ് എന്നാൽ ഇതൊരു സാധാരണ വൈറൽ പനിയല്ല എന്ന് മനസ്സിലാക്കുക. പുറത്തേക്ക് പോകും മുമ്പേ മാസ്കും കയ്യുറകളും സാനിറ്റൈസറും വേണ്ടെന്ന് വയ്ക്കും മുമ്പ് ചിന്തിക്കൂ. വീട്ടിലിരിക്കൂ, സുരക്ഷിതരാവൂ, കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കൂ. നിത്യജീവിത പ്രശ്നം എല്ലാവർക്കും ഉണ്ട്, പുറത്തു പോവാതെ വയ്യ. ജോലിയില്ലാതെ ഒന്നും നടക്കില്ല, അറിയാം. പക്ഷേ സ്വന്തം ശരീരം സൂക്ഷിക്കുക. ഫേസ് മാസ്ക് ഉപയോഗിച്ച് മുഖം മൂടുക. ഏതൊരു സ്ഥാപനത്തിൽ കയറും മുമ്പ് അവിടുത്തെ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകുക. നിങ്ങൾ പോക്കറ്റിൽ ഒരു ചെറിയ സാനിറ്റൈസർ ബോട്ടിൽ കൊണ്ടു നടന്നാലും തെറ്റില്ല. സ്വന്തം വാഹനത്തിൽ കരുതുക. സ്ത്രീകൾ വാനിറ്റി ബാഗിൽ കൊണ്ടു നടക്കുക. എന്നും കഴുകി ഉപയോഗിക്കാവുന്ന മാസ്കാണെങ്കിൽ എന്നും മാർക്കറ്റിൽ പോയി മാസ്ക് വാങ്ങി സമയം കളയണ്ട. മാസ്ക് മുഖത്ത് വെച്ചാൽ സോപ്പിട്ട് വെള്ളത്തിൽ കഴുകി വൃത്തിയാകും വരെ കൈകൾ കൊണ്ട് മാസ്കിൽ തുടരുത്. അത് ഡെയിലി യൂസ് മാസ്കാണെങ്കിലും സ്പർശിക്കരുത്. ഇതൊക്കെ ജീവിതത്തിൽ പാലിക്കുക. പുറത്തുപോയി തിരിച്ചു വന്നാൽ വീട്ടിലെത്തിയാൽ ആദ്യം കൈകൾ സോപ്പിട്ട് കഴുകുക. ശേഷം മതി എവിടെയെങ്കിലും തൊടാൻ. മുഖത്തെ മാസ്ക് കഴുകുക, മറ്റുള്ളവർ സ്പർശിക്കാത്ത ഭാഗത്ത് വെക്കുക. ഇനിയുള്ള ജീവിതം നാം അങ്ങനെ മാറ്റേണ്ടി വരും. കോവിഡ് ഏതായാലും കുറെ കാലം ഭൂമിയിൽ ഉണ്ടാവും എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. അതിനാൽ കോവിഡ് നമ്മുടെ ജീവിതത്തിനനുസരിച്ച് മാറില്ല. നാം കോവിഡിന്റെ ഗതിക്കനുസരിച്ച് ജീവിതത്തിൽ, ചുറ്റുപാടിൽ, സാഹചര്യത്തിൽ ജീവിതശൈലി മാറ്റുക.